അപകടാവസ്ഥയിലുള്ള കൈവരികളില്ലാത്ത മാടക്കുന്ന് പാലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക കൈവരി നിർമ്മിച്ച് പ്രതിഷേധിച്ചു. വെങ്ങപ്പള്ളി കോട്ടത്തറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാടക്കുന്ന് പാലത്തിൽ പ്രതീകാത്മകമായി കൈവരി നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ്. കോട്ടത്തറ വെങ്ങപ്പള്ളി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കോട്ടത്തറ വെങ്ങപ്പള്ളി തരിയോട് പടിഞ്ഞാറത്തറ പഞ്ചായത്തുകളിലെ വലിയൊരു ജനവിഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്. വലിയൊരു വിഭാഗം ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണ് മാടക്കുന്ന്. മാടക്കുന്ന് ബാങ്കുന്ന് മലയോര ഹൈവേയിൽ ഉൾപ്പെടുന്നതാണ് ഈ പാലം. മേൽപ്പറഞ്ഞ പാലം ഉൾപ്പെടുന്ന റോഡിന്റെ സ്ഥിതിയും ദയനീയമാണ്. നെബാർഡ് അനുവദി ആറുകോടി തുകയിൽ നിന്ന് റോഡിന്റെ സംരക്ഷണ ഭിത്തി പ്രവൃത്തികൾ ആരംഭിച്ച് പാതി വഴിയിൽ നിർത്തുകയും ടാറിംഗ് അടക്കമുള്ള തുടർ പ്രവൃത്തികൾ ഒന്നും തന്നെ തുടങ്ങിയിട്ടുമില്ല. സാധാരണക്കാരായ നിരവധി കർഷകരും വിദ്യാർത്ഥികളും ജോലിക്കാരും ആദിവാസി വിഭാഗക്കാരും ഉൾപ്പെടുന്ന ജനങ്ങൾ നിരന്തരം ആശ്രയിക്കുന്ന റോഡും പാലവുമാണിത്. റോഡിന്റെ പല ഭാഗങ്ങളിലും ആഴമുള്ള കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളും യാത്രായോഗ്യമല്ലാത്ത സ്ഥിതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിന്റെ സ്ഥിതിയും ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായും ഏതു സമയം വേണമെങ്കിലും പാലം തകരും എന്ന സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. പാലത്തിന്റെയും റോഡിന്റെയും ശോചനീയാവസ്ഥ നിരവധി തവണ അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചതാണ് പ്രദേശവാസികൾ. അധികൃതരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും നിഷ്ക്രിയത്വമാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഈ സ്ഥിതിയിലാണ് പ്രതീകാത്മക പ്രതിഷേധ സമരവുമായി യൂത്ത് കോൺഗ്രസ് പാലത്തിന് കൈവരി നിർമ്മിച്ചത്. ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരും ഉടനടി ആവശ്യമായ പ്രവൃത്തികൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ജിജോ പൊടിമറ്റത്തിൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വെങ്ങപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ആൽഫിൻ അമ്പാറയിൽ, യൂത്ത് കോൺഗ്രസ് കോട്ടത്തറ മണ്ഡലം പ്രസിഡന്റ് വിനോജ് പി, സി സി തങ്കച്ചൻ വിൻസെന്റ് പാറയിൽ, പ്രദീപ് തുമ്പിയാങ്കുഴിയിൽ, സണ്ണി കുന്നത്ത്, പ്രണവ്, ജിതിൻ, അജയ് ജോസഫ്, മനു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി.